ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ ട്രാവൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. നമ്മൾ കുറച്ച് വൃദ്ധ മാതാക്കളുമായി ഒരു യാത്ര, അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. കാരണം നമ്മൾ എന്നും പോകുന്ന സ്ഥലങ്ങളൊക്കെ, നമ്മൾ വനപ്രദേശങ്ങളും അങ്ങനെയുള്ള കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. ഇത് കൊല്ലം ജില്ലയിലെ പാൽക്കുളങ്ങര ഇലവന്തിയിൽ നിന്നുള്ള ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച സ്നേഹയാത്രയാണ്. കുറച്ച് അച്ഛന്മാരും അമ്മച്ചിമാരും ഒക്കെ അവരുടെ വാർദ്ധക്യത്തിന്റെ അവസാന ഘട്ടത്തിൽ എങ്ങും പാത്തിരുന്ന അവർക്ക് വേണ്ടിയിട്ട് ഒരു യാത്ര കാണാൻ നമുക്ക് അടിപൊളിയാണ്. നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ ഒരു ട്രാവൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുക. സാധാരണ നമ്മൾ ഫോറസ്റ്റ് യാത്രകൾ അല്ലെങ്കിൽ ടെമ്പിൾ റിവ്യൂസ് ഒക്കെയാണ് കാണിക്കുന്നത്. ഇത്തവണ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ അമ്മമാരും അച്ഛന്മാരും. കാരണം നമ്മുടെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ യാത്രകൾ കുറവായിരിക്കും പലർക്കും, പക്ഷേ ഒരുപാട് പേരിന്ന് ഇവിടെ ഉണ്ട്. എല്ലാവരും ഒന്നും ഈ യാത്രയ്ക്ക് വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരല്ല. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് നമ്മുടെ കൊല്ലത്തു നിന്നും ഇലവന്തി എന്ന് പറയുന്ന സ്ഥലത്ത് പാൽക്കുളങ്ങര, അവിടെ നിന്നുമുള്ള ഒരു കൂട്ടായ്മയുടെ സഹകരണത്തോടു കൂടി നമ്മൾ കുറേ അച്ഛന്മാരെയും അമ്മമാരെയും ഒക്കെ, അത് പ്രായമായ ഒരു 65 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവരെ എല്ലാ സ്ഥലങ്ങളും ഒന്ന് കാണിക്കുക. പ്രകൃതി മനോഹരമായ, പ്രകൃതി ഭംഗി ഒരുക്കുന്ന, അല്ലെങ്കിൽ തെമ്മലയും അച്ചങ്കോരും ആര്യങ്കാവും സിന്ദ്രണിയും ശങ്കുലിയും ഒക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ അവർക്ക് വനത്തിലൊന്നും കയറാൻ പറ്റില്ല. എങ്കിലും നമ്മൾ അവരെ കാണിക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ കൊല്ലത്തിന്റെ അഭിമാനമായ ഏരൂർ എണ്ണപ്പന തോട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ആ എണ്ണപ്പന തോട്ടത്തിന്റെ ദൃശ്യഭംഗിയൊക്കെ ആസ്വദിച്ച് അവരെ നമ്മൾ തെന്മലയിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അവരുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ പിന്നാലെ പറയും. അപ്പോൾ ഇതിന്റെ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ ഒരു ട്രാവൽ ബ്ലോഗിന്റെ ഒരു വ്യത്യസ്തമായ കാഴ്ചകൾ, അടിപൊളി കാഴ്ചകളുമായിട്ട് വരും. 65 കഴിഞ്ഞ് 70 72 വയസ്സുള്ള വൃദ്ധ മാതാക്കള് ഇതുവരെ കാണാത്ത ഒരു സ്ഥലത്തേക്കാണ് ആദ്യമായി നമ്മുടെ യാത്ര ചെന്നത്. ഏരൂർ എണ്ണപ്പനത്തോട്ടം, കൊല്ലം ജില്ലയിലെ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിന്റെ ആ തോട്ടം കണ്ട് അവർ സന്തോഷിച്ചു. കാരണം ആരും ഇതുവരെ കണ്ടിട്ടില്ല. എണ്ണപ്പനകൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു, കായ്ക്കളൊക്കെ പറിക്കാറായി. ഏതായാലും അവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് കുറേ ഉല്ലസിച്ചു. അവരുടെ സന്തോഷമൊക്കെ പങ്കിടുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇത് എൻ്റെ നാട്ടുകാരാണ്. എൻ്റെ നാട്ടുകാരെന്ന് പറയുമ്പോൾ കിളികളിലെ ഒരു പാൽക്കുളങ്ങര ഡിവിഷനിലെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആൾക്കാരാണ്. എൻ്റെ ചുറ്റുപാടുമുള്ള എൻ്റെ അച്ഛനും അമ്മമാരുമാണ് ഉള്ളത്. ഞങ്ങൾ ഈ യാത്രയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നവരെന്ന് പറയുന്നത് എല്ലാം ബിലോ പോവർട്ടി ലൈനിൽ ഉള്ളവരാണ്. അതായത് നമ്മുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും ഒരു നമ്മൾ എങ്ങും, അതായത് പുറം ലോകം കൂടുതലായിട്ട് കാണാനുള്ള സാധ്യത വളരെ കുറവായിട്ടുള്ള ഒരു ഒരു വിഭാഗത്തെയാണ് നമ്മൾ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള എൻ്റെ എപ്പോഴും കാണുന്ന അമ്മയും അച്ഛന്മാരും ഒക്കെയാണ് ഉള്ളത്. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ നേരിട്ട് കാര്യങ്ങൾ അവരോട് ചോദിക്കാം. ഈ യാത്ര വളരെ സൗഹൃദവും സന്തോഷവും ഒക്കെ തരുന്ന ഒരു യാത്രയാണ്. ഈ വിജേന്ദ്രൻ സാറും ദിലീപും ഒക്കെ ഞങ്ങളുടെ കൂടെ നിന്നാണ്. ബാ ശശിയണ്ണൻ, ബാ. ഞങ്ങളെ ഈ ഇതെല്ലാം ഒന്ന് സംഘടിപ്പിക്കുന്നതിൽ ഇത്രയും പേരും ഉണ്ട്. നല്ലൊരു സന്തോഷകരമായ യാത്രയാണ്, അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഉള്ള ഒരു യാത്ര. കാരണം അവർ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണുവാൻ അവർക്ക് കഴിയുമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഇതുപോലെയുള്ള സ്നേഹയാത്ര ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇലവന്തിയിൽ നിന്നും ഉള്ള യാത്ര ഇനി അടിപൊളിയാണ്. പാട്ട് പാടുന്നവരുണ്ട്, ഡാൻസ് ചെയ്യുന്നവരുണ്ട്. ഇപ്പം കുറച്ചൊക്കെ രാവിലെ വന്നപ്പോഴൊക്കെ പലർക്കും ഉറക്കമൊക്കെ ആയിരുന്നു, ക്ഷീണമൊക്കെ മാറി, വളരെ ഹാപ്പി ആയിട്ടുണ്ട്. ഇനി അടിപൊളി ഡാൻസും പാട്ടും കാഴ്ചകളും ഒക്കെ ആയിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ വൈകുന്നേരം തിരിച്ചു പോകുമ്പോൾ അവർ പറയും അടുത്ത വണ്ടി വിളിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടി കൊണ്ടുവരണമെന്ന്. അപ്പോൾ ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വഴി വ്യത്യസ്തമായ ഒരു അടിപൊളി സംഭവം നിങ്ങൾക്ക് തരികയാണ്. ഓക്കെ, ബൈ ബൈ. ഉള്ള ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ അല്ല, കൈ ഓക്കെ. ഓക്കെ, എല്ലാവരും ഓക്കെയാണ്. അപ്പം ഞങ്ങൾക്ക് തന്നെ വളരെ സന്തോഷമാണ് ഈ അമ്മമാരോടൊപ്പം എല്ലാം ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് വരാനും ഇവരെയൊക്കെ ഇവിടെ ഒന്ന് കാണിക്കാനും. നമ്മുടെ സർക്കാരിൻ്റെ തന്നെ ഒരു തീരുമാനമുണ്ട്, അതിദരിദ്രരെ കണ്ടെത്തി അവരെ ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നുള്ളത്. എന്ന് മാത്രമല്ല, ഇനി മാനസിക ഉല്ലാസത്തിലേക്ക് കേരളത്തെ ജനതയെ കൊണ്ടെത്തിക്കുക എന്നുള്ള ഈ വലിയ പ്രത്യാശയുമുണ്ട്. അതിൽ ഞങ്ങൾ പങ്കാളികളാകുന്നു എന്ന് വേണമെങ്കിൽ കൂടി കരുതാം. മാനസിക ഉല്ലാസത്തിലൂടെ നമ്മുടെ എല്ലാ ജനങ്ങളെയും, കേരളത്തിലെ ഒന്നടങ്കം ആൾക്കാരെയും നല്ല മാനസിക സന്തോഷമുള്ളവരാക്കി മാറ്റുക എന്നുള്ള നമ്മുടെ സർക്കാരിൻ്റെ ഒരു തീരുമാനം, അതിൻ്റെ കൂടി ഭാഗമാകട്ടെ ഇത്. എല്ലാവർക്കും നല്ല സന്തോഷവും ആനന്ദവും തരുന്ന പ്രവൃത്തിയായി ഇത് മാറും. ഇത് കണ്ട് ഇനി പലരും ഇതേപോലുള്ള വയോജനങ്ങളെ എല്ലായിടത്തും കൊണ്ടുവന്ന് അവർക്കെല്ലാം കാണിക്കാനും അവരെ ഇത്തരത്തിലുള്ള മനസ്സിന് സന്തോഷം തരുന്ന പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും ഒക്കെ ഒരു അവസരം എല്ലാവരും കൊടുക്കണം. അങ്ങനെ നമ്മുടെ നാട്ടിലൊരു വലിയ കൂട്ടായ്മ. ഞങ്ങളിതിന് പേരിട്ടിരിക്കുന്നത് നിങ്ങളോടൊപ്പം എന്നാണ്. നിങ്ങളോടൊപ്പം എന്ന് പറയുന്ന ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതിൽ ഇന്ന് നിങ്ങളോടൊപ്പം എന്നുള്ള പരിപാടിയിൽ ഞങ്ങൾ ഒരു സ്നേഹയാത്രയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു സ്നേഹയാത്രയാണ്. ഇവരെയെല്ലാം ഇനിയും ഞങ്ങൾ ഓരോ കാര്യങ്ങളിൽ പങ്കെടുപ്പിക്കും. നല്ല കൂട്ടായ്മയായിട്ടും സന്തോഷമായിട്ടും നിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം ഞങ്ങളുടെ എല്ലാം ഭാഗത്തും ഉണ്ടാകും. വളരെ സന്തോഷം.
അപ്പോൾ നമ്മൾ ഏരൂർ എണ്ണപ്പണ തോട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പാം ഓയിൽ എന്ന് നമ്മുടെ അമ്മച്ചിമാർക്ക് എല്ലാം അറിയാം, വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അമ്മച്ചിമാർക്ക് ആർക്കും അറിയില്ല ഇത് കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നതെന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും. ഏതായാലും നമ്മുടെ പാം ഓയിൽ അല്ലെങ്കിൽ പാം ഓയിൽ ചുവന്ന ഓയിൽ ഈന്തപ്പനയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയാണ്. ഓയിൽ പാം പഴത്തിന്റെ പൾപ്പി ഭാഗത്ത് നിന്നാണ് പാം ഓയിൽ വേർതിരിച്ചെടുക്കുന്നത്. ക്രൂഡ് പാം ഓയിൽ കടും ഓറഞ്ച് ചുവപ്പ് നിറവും 20 ഡിഗ്രി സെന്റിഗ്രേഡ് താപനിലയിൽ അർദ്ധഖരവുമാണ്. പാം ഓയിലിൽ പൂരിതവും അപൂരിതവുമായ ഫാറ്റി ആസിഡിന്റെ തുല്യ അനുപാതം അടങ്ങിയിരിക്കുന്നു. ഏകദേശം 40% ഉലിക് ആസിഡും 10% നിനോലേക്ക് ആസിഡും അടങ്ങിയിരിക്കുന്നു. 44% പാൽമിറ്റിക് ആസിഡും 5% സ്റ്റിയറിക് ആസിഡും സംസ്കരിക്കാത്ത പാം ഓയിലിൽ വിവിധ രാജ്യങ്ങളിൽ പാചകത്തിന് ഉപയോഗിക്കുന്നുണ്ട്. വിറ്റാമിൻ എയുടെ പ്രധാന ഉറവിടമാണ്, ബീറ്റാ കരോട്ടിന്റെ വളരെ സമ്പന്നമായ ഉറവിടമാണ് പാം ഓയിൽ. എന്തായാലും നമ്മുടെ പാം ഓയിൽ ഉണ്ടാക്കുന്ന എണ്ണക്കുരുവൊക്കെ കണ്ട്, അതിന്റെ സംസ്കരണം ഒക്കെ കണ്ട് നമ്മുടെ അമ്മച്ചിമാരും അപ്പാപ്പന്മാരും ഒക്കെ അന്തം വിട്ടുപോയിട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടോ മക്കളെ എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും അവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു, എല്ലാം പറഞ്ഞു കൊടുത്തു. ആ ലിമിറ്റഡ് കമ്പനിയുടെ സെക്യൂരിറ്റി മുതൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ വരെ എല്ലാ രീതിയിലും അമ്മച്ചിമാരും അപ്പാപ്പമാരും വന്നപ്പോൾ സഹകരിച്ചു എന്നുള്ളതാണ്. അത് വളരെ നല്ല കാര്യമാണ്. നമ്മുടെ ഈ പാം ഓയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ കമ്പനി കാണാത്ത എത്ര പേര് കൊല്ലത്തുണ്ടെന്നറിയാമോ? അതൊരു പ്രത്യേകമായ കാഴ്ച തന്നെയാണ്. നമ്മുടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ ഇതുപോലെയുള്ള വൃദ്ധ മാതാക്കൾക്കുമൊക്കെ വലിയൊരു അനുഭവം തന്നെയാണ്. ഏതായാലും രണ്ടുമൂന്ന് അമ്മച്ചിമാർ പറയുന്നുണ്ടായി, എന്തായാലും വയസ്സാങ്കാലത്ത് ഇതൊക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ മക്കളെ എന്ന്. ശരിയാണ്, ഇങ്ങനെയുള്ള സ്നേഹയാത്രകൾ ഒരുക്കിയാൽ ഇതുപോലെയുള്ള മാതാപിതാക്കൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാം. മക്കളാരും കൊണ്ടുപോയില്ലെങ്കിലും ഇതുപോലെ കൂട്ടായ്മകൾ കൊണ്ടുപോകും. അപ്പോൾ അവരുടെ വിശേഷങ്ങളൊക്കെ ഇനിയുമുണ്ട്. നമ്മൾ നേരെ ഇവിടുന്ന് തെന്മലയിലേക്ക് പോവുകയാണ്. മലനിരകള് പടിപടിയായിട്ട് വെട്ടി ഇറക്കി ഈ കൃഷിക്ക് അനുയോജ്യമാക്കിയിരിക്കുന്നതും കാണാം. നമ്മുടെ ബസ് വളരെ പതുക്കെ മാത്രമേ പോകാൻ കഴിയൂ ഈ സ്ഥലത്തൂടെ. വളവുകളും തിരിവുകളുമാണ്, എന്തായാലും കൊള്ളാം. നിങ്ങളുടെ ക്ഷീണമൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹാപ്പി ആയിരിക്കുന്ന അപ്പാപ്പന്മാരുടെയും അമ്മച്ചിമാരുടെയൊക്കെ ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ടാകും. എണ്ണപ്പന തോട്ടത്തിൽ കടന്ന് അവിടുത്തെ ഫാം ഇന്ത്യ ലിമിറ്റഡിന്റെ കമ്പനിയുടെ പ്രവർത്തനമൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഹാപ്പിയായി. ഇനിയും നമ്മൾ നല്ലൊരു സ്ഥലം, എണ്ണപ്പന തോട്ടത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്ത്, എല്ലാ സ്ഥലവും മനോഹരമാണ്, തോട്ടത്തിനകത്തുള്ള നല്ലൊരു സ്ഥലത്തോട് നമ്മൾ വാഹനം ഒതുക്കാൻ പോകുന്നു. ചെറിയൊരു കുടിലൊക്കെ കാണാം. തോട്ടത്തിലെ തൊഴിലാളികൾ ഫുഡ് കഴിക്കുന്നു, വിശ്രമിക്കുന്ന സ്ഥലമാണ്. അതായത് അവിടെയും കൂടെ നിർത്തി നമ്മൾ ഫുഡ് കഴിച്ചു തുടങ്ങാം. അങ്ങനെ എല്ലാവർക്കും വേണ്ടി നമ്മുടെ കൂട്ടായ്മ ഒരുക്കിയത് നല്ല സ്വാദിഷ്ടമായ ഫുഡാണ്. അവര് തലേന്ന് രാത്രിയിൽ ഇതിനൊക്കെ വേണ്ടി ഉറക്കം വഞ്ഞിട്ട് നല്ല ചീനിയും നല്ല അടിപൊളി മീൻകറിയും എന്ന് വേണ്ട മോരും സാമ്പാറും രസവും ഒക്കെ അടിപൊളി ഫുഡ്. സ്വന്തം പാചക ഹോട്ടലിൽ നിന്നൊന്നുമല്ല, അങ്ങനെ കൂട്ടായ്മ ഉണ്ടാക്കുന്ന ഫുഡാണ് ഇപ്പോൾ വളർത്തുന്നത്. രുചികരമായ ഭക്ഷണമായിരുന്നു. പ്രകൃതിയുടെ മനോഹരമായ ഒരു സ്ഥലത്തിൽ കുഞ്ഞ് കാട്ടാറൊക്കെ താഴെ ഉണ്ട്, അതിന്റെ കരക്കിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അതൊരു വലിയ കാഴ്ച തന്നെയാണ്, കാരണം ഇത്രയേറെ അവർ സന്തോഷിച്ച സമയമില്ലാതെന്ന് എനിക്കും തോന്നി. ഒരുപാട് യാത്ര ചെയ്യുന്ന എനിക്ക് യാത്രികരെ കാണുമ്പോൾ അങ്ങനെയാണ് അനുഭവങ്ങൾ ഉണ്ടാവുക. ഏതായാലും അവർ വളരെ ആസ്വദിച്ച് കഴിക്കുകയും സന്തോഷം പങ്കിടുകയൊക്കെ ചെയ്തു. അപ്പോൾ അവരോട് തന്നെ നമുക്ക് പലരോടൊക്കെ ചോദിക്കാം, എങ്ങനെയാണ്, എങ്ങനെയുണ്ട്, എന്താണ് യാത്രയിൽ കണ്ട കാഴ്ചകളുടെ സംഭവം എന്നൊക്കെ. ഏതായാലും വളരെ നല്ല അഭിപ്രായങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പറയുന്നത്. ഇനിയും ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വിശ്രമിച്ചതിന് ശേഷം അവരെ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഏതായാലും ഒരു ക്ഷീണവുമില്ല, ഇഷ്ടംപോലെ വെള്ളവും ആയുർവേദ ലഡുവും ഒക്കെ കൊടുത്തിട്ടുണ്ട് അവർക്ക്. അപ്പോൾ നിങ്ങളൊക്കെ ഇതൊക്കെ കണ്ടിട്ട് കുറച്ചൊക്കെ സമയം ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിലുള്ള വൃദ്ധ മാതാക്കളെ, അവർക്കും ഇതുപോലെയൊക്കെ ഓരോ സ്ഥലത്ത് പോകാനുള്ള ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോൾ പറയില്ല, അവർ മക്കളെ ബുദ്ധിമുട്ടിക്കില്ല, എങ്കിലും നമ്മൾ ഒരു ദിവസമെങ്കിലും ഒന്ന് സ്പെൻഡ് ചെയ്യണം. ഒരു ദിവസം യാത്ര ചെയ്യാൻ കൊല്ലത്ത് മനോഹരമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, റിസ്ക് ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവരെ കൊണ്ടുപോയി അവർക്കൊരു ഭയങ്കര സന്തോഷമായിരിക്കും. ഇതുപോലെയുള്ള മാതാപിതാക്കളെ യാത്രകളൊക്കെ കൊണ്ടുപോകണം, അവർക്കും സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടായി കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. യാത്ര പോയിട്ടുണ്ടോ?
യാത്ര പോയിട്ടുണ്ട്, സേനക്ക് പോയിട്ടില്ല. ആഹാരം കഴിക്കുകയാണ്, അടിപൊളിയാ. ഫുഡൊക്കെ എങ്ങനെയുണ്ട്? നല്ല ഫുഡ്. കൊച്ചി നേരത്തെ യാത്രയൊക്കെ പോയിട്ടുണ്ടോ? എവിടെ പോയിട്ടുണ്ട്? അമ്പലങ്ങളിൽ. അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ആ, ഇപ്പൊ ഇവിടെ ഇവിടെ വരുന്നത് ആദ്യമായിട്ടാണോ? എങ്ങനെയുണ്ട് യാത്ര? സൂപ്പർ, അടിപൊളി. അടിപൊളി അടിപൊളി. ആ, ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഫുഡ് സൂപ്പർ ആണോ? സൂപ്പർ. ആ, അപ്പൊ ഇനി ഇതുപോലത്തെ പരിപാടി അറേഞ്ച് ചെയ്ത ഉടനെ തന്നെ വരും. റെഡി ആയിരിക്കുക. ഓക്കെ. എല്ലാരും അടിപൊളിയായിട്ട് പറയാണ്. എല്ലാവരുടെ അഭിപ്രായം എങ്ങനെയാണല്ലോ? ഇതുപോലത്തെ യാത്ര പോയിട്ടില്ല. ഇതിനു മുമ്പ് യാത്ര പോയിട്ടുണ്ട്? ഇതുപോലെ വന്നിട്ടില്ല മക്കളെ. അല്ലാതെ 10-12 ദിവസം യാത്ര പോയിട്ടുണ്ട്, പള്ളിയിലൊക്കെ പോയിട്ടുണ്ട്. ഇതുപോലെ പ്രകൃതി സൗഹൃദ യാത്ര ചെയ്തിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഇങ്ങനത്തെ യാത്ര. എങ്ങനുണ്ട്? ഇഷ്ടപ്പെട്ട് യാത്രയും ഫുഡും ആരെയാ? ഇതിനു മുമ്പ് ഇങ്ങനെ ഇങ്ങനെയുള്ള യാത്ര പോയിട്ടുണ്ടോ? ഇല്ല. ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. നമ്മള് പളത്തിലും അവിടെ എവിടെയൊക്കെ പോയിട്ടുണ്ട്, എന്നാലും ഇതുപോലെ പോയിട്ടില്ല. ഇതുപോലെ ഒരു പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലത്തേക്ക് യാത്ര പോയിട്ടില്ല. അമ്മജിക്ക് എങ്ങനെയാണോ? ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ യാത്ര. ഫുഡൊക്കെ എങ്ങനുണ്ട്? ട്രീറ്റ്മെന്റ് ഒക്കെ നല്ലതായിരുന്നു, അടിപൊളി. ഇഷ്ടംപോലെ വെള്ളവും ആഹാരവും എല്ലാം ഉണ്ട്. എല്ലാരും ആദ്യ യാത്രയാണ്. ഇനി നമുക്ക് താമസിച്ചിരിക്കുന്ന നല്ലൊരു സ്ഥലത്തേക്ക് യാത്ര, ഇതിലും നല്ല സ്ഥലത്തേക്ക് പോകണം. ചേട്ടാ ആദ്യമായിട്ടാണോ ഈ യാത്രയ്ക്ക് വരുന്നത്? ആ, ഇതുപോലെ വേറെ യാത്ര പോയിട്ടുണ്ടോ? ഇല്ല. എല്ലാവരുടെയും അഭിപ്രായമാണ് നമ്മൾ കേട്ടത്, യാത്രകൾ ഒരു പ്രകൃതി സൗഹൃദ യാത്ര തന്നെയാണ് കേട്ടോ. കാരണം വൃദ്ധജനങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് ഈ സമയത്തൊക്കെ എൻജോയ് ചെയ്യാൻ പാടാണ്, അല്ലെങ്കിൽ ഇതുപോലെ യാത്രയൊക്കെ പാടാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മനോഹരമായ ഒരു സ്ഥലത്തുള്ള കാഴ്ചകളാണ്. നമ്മുടെ അമ്മമാരും അച്ഛന്മാരും കൂടെയുള്ള യാത്രയുടെ രണ്ടാം ഘട്ടമാണ്. ഊണൊക്കെ കഴിഞ്ഞ് അടുത്ത തെന്മലയിലേക്ക് പോവുകയാണ്. എൻജോയ് ചെയ്ത് ഹാപ്പിയായി രാവിലെ മുതൽ ഒരു കുഴപ്പവുമില്ലാതെ അവർ സന്തോഷത്തോടിരിക്കുകയാണ്. ഇനി അടുത്ത സ്ഥലത്തേക്ക് ഇതിൽ കൂടുതൽ സന്തോഷം. അപ്പോൾ നമ്മൾ തെന്മലയിലേക്കാണ് രണ്ടാം ഘട്ട യാത്ര. അപ്പോൾ നമുക്ക് പോയി വരാം. അപ്പോൾ നമ്മളിനി അടുത്ത സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. അത് തെന്മലയിലേക്കാണ്. തെന്മല ഡാമിൻ്റെ കാഴ്ചയും പരിസര പ്രദേശങ്ങളിലെ കാഴ്ചയും ഒക്കെയാണ്. മനോഹരമായ സ്ഥലമാണല്ലോ തെന്മല. അപ്പോൾ ഇവർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്നിരുന്നു. അപ്പോൾ നമ്മൾ ഈത്തപ്പനത്തോട്ടത്തിൽ നിന്നും വിടവാങ്ങുകയാണ്. അടുത്ത മനോഹരമായ സ്ഥലത്തേക്ക് നമ്മുടെ വാഹനം കുതിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അത് ഒരു കാഴ്ചയാണ് തെന്മല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഒറ്റക്കൽ ലുക്കൌട്ട് ചെന്നിട്ട് തെന്മല പോകും. അങ്ങനെ നമ്മൾ തെന്മല ഡാമിൻ്റെ വൃഷ്ടി പ്രദേശമായ തെന്മല ലുക്കൌട്ടിലെത്തി. മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ. കാരണം നല്ല മഴയൊക്കെ പെയ്ത് ലുക്കൌട്ട് നിറഞ്ഞൊഴുകുകയാണ്. കാണുന്നവർക്ക് ഏറെ ആസ്വാദ്യകരമായ ഒരു കാഴ്ചയാണ്. അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഇത് കണ്ട് വളരെ സന്തോഷത്തിലാണ്. ദൂരെ അങ്ങ് മലനിരകളുടെ കാഴ്ചയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്കുമൊക്കെ എന്ത് കാഴ്ചയാണെന്നറിയാമോ? കാരണം അവർക്ക് ഏറെ സന്തോഷം പകരുന്ന കാഴ്ചയാണെന്ന് പലരും പറഞ്ഞു. അവരിവിടെയും അഭിപ്രായങ്ങളൊക്കെ പറയാൻ കുറേ പേര് നിൽപ്പുണ്ട്. നമ്മൾ ചോദിച്ചിട്ട് പറയും എങ്ങനെയുണ്ടെന്നൊക്കെ. യാത്രയെല്ലാം നല്ല ഉല്ലാസമായിരുന്നു. ഞാൻ 10-26 വർഷം പളനിക്കും ഗുരുവായൂരും ഒക്കെ പോയേ. എന്നാൽ ഇത്ര ഉല്ലാസമായിട്ട് പോകുന്നുണ്ട്. ഉല്ലാസ യാത്ര ഇപ്പോഴാ. എത്ര വയസ്സായി? എനിക്ക് 70. 70 വയസ്സിൽ ആദ്യമായിട്ടാണ് ഉല്ലാസ യാത്ര ചെയ്യുന്നത്. അടിപൊളി മോനെ, യാത്ര എല്ലാം അടിപൊളി. എല്ലാ സ്ഥലങ്ങളും എല്ലാം അടിപൊളി. ഈ ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. നമ്മളെ അവിടെ നമ്മള് എണ്ണപ്പുറത്തുള്ളത് അവിടെ ആ സൈഡൊക്കെ ആദ്യമായിട്ടാ വന്നത്. അടിച്ച് പൊളിച്ച് ഇഷ്ടപ്പെട്ട് അവിടെ ഒക്കെ കാണിച്ചെല്ലാം അടിപൊളി. ഒരു കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. അടിപൊളി യാത്ര. നേരത്തെ ഉണ്ട്, ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ ഇത് രണ്ടാമത്തെ വട്ടമായിരുന്നു. ഇന്നത്തെ അടിപൊളി യാത്രയായിരുന്നു. എണ്ണപ്പനൊന്നും ഞാൻ നേരത്തെ കണ്ടിട്ടില്ല. ഇപ്പൊ എല്ലാം വന്ന് കണ്ട് നല്ല അടിപൊളിയാ. ഞാൻ പലരും പോയിട്ടുണ്ട്. പക്ഷേ ഈ നമ്മളെ പ്രായമുള്ള അമ്മമാരെയും അച്ഛന്മാരെയും കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാണ്. അവരിലുള്ള സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർ വീട്ടിനകത്ത് അടഞ്ഞ കിടക്കിയാൽ അവരിന്ന് തുറന്നു കൊണ്ടുവന്നപ്പോഴും അവർക്കുള്ള മാനസിക സന്തോഷവും മറ്റുള്ള കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ വീട്ടുകാരും അവരുടെ അച്ഛനമ്മമാരെയും ഇങ്ങനെയുള്ള സമയങ്ങൾ വെക്കേഷൻ സമയങ്ങളിൽ പുറത്ത് കൊണ്ടുപോയി പുറലോകം കാണിക്കുക എന്നുള്ള മനസ്സെല്ലാ മക്കൾക്കും ഉണ്ടാവണമെന്ന് ഞാൻ കരുതുന്നു.
പിന്നെ പാൽക്കുളങ്ങര ഡിവിഷനിലെ ഇലവന്തി ഭാഗത്തെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ബിപിൽ വിഭാഗത്തിൽപ്പെടുന്ന അമ്മമാരും അച്ഛന്മാരും അവർക്കൊരു സ്നേഹയാത്ര അതിന് നേതൃത്വം നൽകിയ നമ്മളെ അഡ്വക്കേറ്റ് അരമന കേസ് ഐജു വിജയേന്ദ്ര സാർ, ദിലീപ് കുമാർ, ശശികുമാർ, ലാലി, വിജയൻ എല്ലാവർക്കും. പിന്നെ ഇതിൽ ഏറ്റവും വലിയ പങ്കാളിത്തം നമ്മുടെ അമ്മ, ഏകദേശം നമ്മുടെ ഡിവിഷനിൽ തന്നെ ഒരു 30 അമ്മമാര്, അവരൊരു സന്തോഷം അവരൊരു നമുക്കത് രാവിലെ തൊട്ടാൽ കാണാൻ കഴിഞ്ഞത് അവരെ ആ ഒരു ആഹ്ലാദം ഒരു ദിവസം ഫുള്ള് അവർ അവർക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ യാത്രക്ക് എന്റെ എല്ലാവിധ ആശംസകളും വളരെ ഹാപ്പിയാണ്. യാത്ര എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ കുറെ അമ്മമാരും മറ്റന്മാരും ഒക്കെ ഉണ്ട്, അവർക്ക് യാത്ര ചെയ്യുമ്പോഴുള്ള ക്ഷീണങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഭക്ഷണവും എല്ലാം റെഡിയാണ്, ചായയും എല്ലാം. അപ്പോൾ നമ്മൾ കൊല്ലത്തിന്റെ പ്രധാന സ്ഥലമായ തെന്മല ഡാമിൽ എത്തിയിട്ടുണ്ട്. കൊല്ലത്ത് ഒരുപാട് പ്രധാന സ്ഥലങ്ങളുണ്ടെങ്കിലും നമ്മുടെ തെന്മല ഡാം എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു അനുഭവമാണ്. ഏതായാലും അമ്മച്ചിമാരും അച്ചാച്ചന്മാരും ഒക്കെ അവിടെ വിശ്രമിക്കുകയാണ്. കല്ലടയാറിൻ്റെ തീരത്തെ മനോഹരമായ പ്രദേശങ്ങളാണ് ഇവിടെ എല്ലാം. ഏതായാലും ഒരു ഗ്രൂപ്പ് ഫോട്ടോയും അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാനുള്ള തയ്യാറെടുപ്പാണ്. കാരണം യാത്രകൾ അങ്ങനെയാണ്, ഗ്രൂപ്പ് ഫോട്ടോകൾ വീഡിയോകൾ എന്നും സൂക്ഷിച്ചു വെക്കുവാൻ, പിന്നീട് കാണുവാൻ. എന്തായാലും ഇതൊരു നല്ല യാത്രാവിവരണമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിരുന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെയുള്ള നമ്മുടെ വൃദ്ധ മാതാക്കളെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി ഒരു എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്ത് കൊണ്ടുവരണം. ഏതായാലും നമുക്ക് കുറച്ച് പേരൊക്കെ ഡാമിൻ്റെ മുകളിലേക്ക് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാവർക്കും നടക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും സ്കൂൾ കുട്ടികളൊക്കെ വരുന്നുണ്ട്, അവരുമായിട്ടൊക്കെ നമ്മുടെ അച്ഛനും അമ്മമാരും ഒക്കെ സൗഹൃദം പങ്കിടുന്നുണ്ട്. ഏതായാലും നമുക്ക് ഡാമിൻ്റെ മുകളിലേക്ക് പോകാം. അപ്പോൾ മനോഹരമായ കാഴ്ചകൾ കണ്ട് കല്ലടയാറ്റിൻ്റെ തീരത്തിരിക്കുന്നവർ അവിടെ ഇരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. നടക്കാൻ പറ്റുന്നവർ മാത്രമേ മുകളിലേക്ക് പോകുന്നത്. കുറച്ച് പേരൊക്കെ റെഡി എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ താഴെ വരുമ്പോൾ ചിലപ്പോൾ ഈ കയറ്റം കണ്ട് ചിലപ്പോൾ അവിടെ ഇരുന്ന് പോകും. ഏതായാലും നമ്മുടെ ഡാം സൈഡിലേക്കുള്ള വേയാണ്. ഡാമിൻ്റെ മുകളിലേക്ക് പോയാൽ മനോഹരമായ ദൃശ്യങ്ങളാണ്. ഏതായാലും കുറച്ച് വാനരന്മാരൊക്കെ ഇരുന്ന് ആൾക്കാരുടെ ബിസ്ക്കറ്റിനും പഴമൊക്കെ വാങ്ങിക്കാൻ ഇരിക്കുന്നുണ്ട്. ഏതായാലും കുറച്ച് അമ്മച്ചിമാരും അച്ചാച്ചന്മാരും ഒക്കെ കയറ്റം കയറി തുടങ്ങിയിട്ടുണ്ട്. പ്രതീക്ഷിച്ചതിനേക്കാൾ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം നമ്മളുടെ കൂടെ വന്ന പല അമ്മമാരും അച്ഛന്മാരും ഒരുപക്ഷെ അവരുടെ വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങിയിട്ടുള്ള അവസ്ഥയിലായിരുന്നില്ല. ഇപ്പൊ ദാണ്ട് ഈ തെന്മല ഡാം സൈറ്റ് കാണാൻ പോകുന്നു. അപ്പൊ ഇത്ര ടീഡിയസ് ആയ ഒരു യാത്രയായിട്ട് പോലും അവർ എല്ലാവരും പൂർണ്ണ മനസ്സോടെയാണ് ആ ഡാമിൻ്റെ മുകളിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് അവരെത്രത്തോളം ഈ വിഷയത്തിൽ സന്തോഷിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഞങ്ങളുടെ ഈ ആലോചിച്ചു വെച്ച സംരംഭങ്ങളിൽ ആദ്യത്തെ സംരംഭമാണ് ഇത്. ആ സംരംഭം ഇത്രത്തോളം വിജയിച്ച സ്ഥിതിക്ക് ഇനി ഞങ്ങൾ മറ്റു ചില സംരംഭങ്ങളെക്കുറിച്ച് കൂടി ചിന്തിച്ചു തുടങ്ങുന്നു. എന്തായാലും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും സന്തോഷം ലഭിക്കുന്ന എന്തെങ്കിലും ചെയ്താൽ അതുമൂലം ഉണ്ടാകുന്ന ചാരിതാർത്ഥ്യം വളരെ വലുതാണ്. ഇപ്പം ഞാൻ ആ ചാരിതാർത്ഥ്യത്തിലാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ആ ചാരിതാർത്ഥ്യം ഇനിയും 10 വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളുമായിട്ട് ഞങ്ങൾ, ഞങ്ങളുടെ സംഘം, ഞങ്ങളുടെ കൂടെയുള്ള ആളുകളുമായിട്ട് ചേർത്ത് മുന്നോട്ട് പോകും. ഒരു ഹാപ്പിയാണെന്നാണ് എൻ്റെ ഇതുവരെയുള്ള ആയിരുന്നു. രാവിലെ ബസ്സിൽ കയറിയപ്പോൾ അവരുടെ ഒരു തുടക്കം എന്ന നിലയിൽ മൂഡ് ഓഫ് തന്നെയായിരുന്നു. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ആ സ്ഥിതിയാകെ മാറി. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവരുടെ രീതി ആകെ മാറിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. നമ്മുടെ യാത്രയുടെ അവസാന ഘട്ടത്തിലാണ്. ഡാമിൻ്റെ മുകളിലേക്കുള്ള വഴി ബോർഡ് കണ്ടു, അതിന് പിന്നിലുള്ള സ്റ്റെപ്പും കണ്ടു. കുറച്ച് പേര് എന്തൊക്കെയാലും അടുത്തുള്ള ബെഞ്ചിലിരിപ്പായി പോയിട്ട് വരുന്നവരെ കാത്തിരിക്കാമെന്നാണ് പറഞ്ഞത്. ഏതായാലും നല്ല മനോഹരമായ തെന്മല ഡാമിൻ്റെ കാഴ്ചകളിലേക്ക് പോവുകയാണ്. ശരണം വിളിച്ചാണ് നമ്മുടെ ചില അമ്മച്ചിമാരൊക്കെ കയറുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ വളരെ സന്തോഷം തന്നെയാണ്.
എന്ത് കൂളായിട്ടാണ് ചില അമ്മച്ചിമാരൊക്കെ ഉച്ച കഴിഞ്ഞപ്പം വളരെ ഓടി നടക്കുന്നത് കണ്ടു. കാരണം രാവിലെ വന്നപ്പം വളരെ ക്ഷീണമായിരുന്നു പലർക്കും, പക്ഷേ നമ്മുടെ കൂടെ ഒക്കെ വന്ന് നമ്മൾ പ്രോത്സാഹിപ്പിച്ചു. ഏതായാലും ഡാമിന്റെ കാഴ്ചകൾ കാണാൻ മുകളിലേക്ക് കുറച്ച് പേര് പോയപ്പോൾ താഴെ അവർ ഉല്ലസിച്ചിരിക്കുകയാണ്. ഏതായാലും മനോഹരമായ ഇതുപോലെയുള്ള കാഴ്ചകളുമായി ഗ്രീൻ ഡിവിഷൻ ചാനൽ വീണ്ടും നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി കാഴ്ചകൾ, നമ്മുടെ വൃദ്ധമാതാക്കളുമായിട്ടുള്ള ഉല്ലാസയാത്രകളൊക്കെ വീണ്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗ്രീൻ ഡിവിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല, യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇനിയും ഇതുപോലെ ഹൃദയസ്പർശിയായ, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റിയ കാഴ്ചകളുമായി ഗ്രീൻ ഡിവിഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്, അതെല്ലാം പിന്നാലെ എത്തും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ആശംസകൾ നേർന്നുകൊണ്ട് വീണ്ടും സന്ധിക്കും വരെ വണക്കം.